കർത്താവിലേറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ മാസം 3-ാം തീയതി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 8 നൊയമ്പിൻ്റെ 3-ാമത്തെ ദിവസം. ഈ 8 ദിവസങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാളിന് വേണ്ടി സഭ ഒന്നായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങൾ. പരിശുദ്ധ അമ്മയെ ഓർക്കുവാനും നമ്മുടെ അവദാനങ്ങളെ പ്രകീർത്തിക്കുവാനും അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധാനം നമ്മെ തന്നെ സമർപ്പിക്കുവാനുമുള്ള നല്ല സന്ദർഭങ്ങൾ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം പരിശുദ്ധ അമ്മയുടെ വിവിധ അവദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ശ്രമിച്ചു. ഇന്ന് സഭ നമ്മുടെ ചിന്തയ്ക്ക് നൽകിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ്. സംഭവം ഇതാണ്. സബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുതമ്പുരാൻ്റെ അടുക്കൽ വന്ന് യേശു രാജ്യത്വത്തിൽ വരുമ്പോൾ യേശുവിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുന്നുള്ള അവകാശം ചോദിക്കുന്നതാണ്. അവരുടെ അമ്മയോട് കൂടി യേശുതമ്പുരാൻ അവരോട് ചോദിക്കും, ഞാൻ കുടിക്കുന്ന കാസ നിങ്ങൾ കുടിക്കുമോ? ഞാൻ സ്വീകരിക്കുന്ന മാമോദിസ നിങ്ങൾ സ്വീകരിക്കുമോ? അപ്പോസ്തലന്മാർ രണ്ടും സമ്മതിച്ചപ്പോഴും കർത്താവ് പറഞ്ഞു, ഞാൻ മുങ്ങുന്ന മാമോദിസ നിങ്ങൾ മുങ്ങും, ഞാൻ കുടിക്കുന്ന കാസ നിങ്ങൾ കുടിക്കും. എങ്കിലും എന്നെ അടുത്തും വരുത്തിരിക്കുവാനുള്ള അവകാശം ദൈവം ആർക്ക് നിശ്ചയിച്ചിരിക്കുന്നു? അവർക്കുള്ളതാണ്. അതിനുശേഷം യേശുതമ്പുരാൻ അവരോടായി പറയുന്ന മനോഹരമായ തിരുവചനം ഇതാണ്: നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ദാസനായിരിക്കണം. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും എൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായി നൽകുവാനുമായിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ തിരുവചനം ഒന്ന് ചിന്തിച്ചു നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള തിരുവചനം എന്ന് വായിച്ചാൽ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ മാലാക്ക വന്ന് ലോകം കടത്തിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത: നീ ഗർഭം ധരിച്ചിട്ട് പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മളുടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇത്ര വലിയൊരു സന്തോഷ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനടയാളമായി കൊടുത്തത് ചർച്ചക്കരിയായി എലിസുബ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്ന എലിസുബായിക്ക് തൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് പോകുന്ന അമ്മയാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നത്. എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യ മറിയം, യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയം എലിസബയുടെ സന്നിധാനത്തിലേക്ക് പോയത്? തൻ്റെ ഈ മഹത്വകരമായ സംഭവത്തെ അവളെ അറിയിച്ച് അഭിനന്ദനങ്ങൾ നേടുവാനല്ല, മറിച്ച് വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്ന വൃദ്ധയായ ആ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ്. ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, അത് അവൾ അറിയപ്പെട്ടപ്പോൾ അവൾ ആദ്യം ചിന്തിച്ചത് ശുശ്രൂഷിക്കുവാനായി പോകുവാനാണ്. എലിസബയുടെ സന്നിധാനത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു സത്യമുണ്ട്. ദൂരെ വെച്ച് തന്നെ എലിസബ മറിയത്തെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ആർത്തൊട്ട് ഉല്ലസിച്ച് വിളിച്ച് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരാനുള്ള ഈ സന്തോഷം എനിക്കെവിടെ, ഈ സൗഭാഗ്യം എനിക്കെവിടെ നിന്ന്? പ്രജ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ കാതുകളിൽ പെട്ടപ്പോൾ പ്രജ എൻ്റെ ഉദരത്തിൽ ആനന്ദമുണ്ട് തുള്ളിച്ചാടി. പരിശുദ്ധാമ്മയുടെ സാന്നിധ്യം എത്ര വലിയ സന്തോഷമാണ്, എത്ര വലിയ ആനന്ദമാണ്, എത്ര വലിയ ആഹ്ലാദമാണ് എലിസബായിക്കും എലിസബയുടെ ഉദരത്തിൽ പിറന്നു വരുന്ന കുഞ്ഞിനും ഉണ്ടായത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ജീവിത ഭവനത്തിൽ 6 മാസം താമസിച്ച് ആ അമ്മയെ ശുശ്രൂഷിച്ചു. വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയ്ക്ക് അമ്മയെ കുളിപ്പിക്കുവാനും വസ്ത്രം നനച്ചു കൊടുക്കുവാനും ഭക്ഷണമൊരുക്കി കൊടുക്കുവാനും ആ അമ്മയുടെ എല്ലാ ശാരീരിക അവസ്ഥകളും നടത്തി കൊടുക്കുവാനും സന്നദ്ധയായ ദൈവത്തിൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് ഇത് സാധിച്ചെങ്കിൽ തമ്പുരാൻ നമ്മളോടും നമ്മുടെ ഓരോരുത്തരും പറയുന്നത് തന്നെയല്ലേ, സഹോദര സ്നേഹമല്ലേ ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനം? നമുക്ക് എന്തോരം നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് എന്തോരം പേരെ സ്നേഹിക്കുവാൻ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പണം മറ്റുള്ളവർക്കൊണ്ട് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ ആരോഗ്യം മറ്റുള്ളവർക്കൊണ്ട് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധി മറ്റുള്ളവർക്കൊണ്ട് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്കൊണ്ട് ഉപയോഗിക്കുമ്പോൾ, ഏറ്റവും ചെറിയൊരു ചെയ്തപ്പോൾ എനിക്ക് ചെയ്തതെന്ന് പറയുന്ന തമ്പുരാൻ, ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ഈ ശുശ്രൂഷയ്ക്ക് തന്നെ സന്നദ്ധനാക്കണം. മനുഷ്യൻ പുത്രൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ. ദുഃഖിതരെയും പീഡിതരെയും നിരാലംബരെയും രോഗികളെയും ഒക്കെ തേടി നടന്ന് കണ്ടുപിടിച്ച് സൗഖ്യം നൽകി അനുഗ്രഹിച്ച് ആശീർവദിച്ച് സന്തോഷത്തോടെ കടന്നുപോയ ദൈവപുത്രൻ്റെ മക്കളായ നമുക്ക് നമ്മുടെ കൊച്ചു ജീവിതകാലത്ത് അനേകർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധിക്കും. അമ്മയെപ്പോലെ ആവശ്യക്കാരുടെ അടുക്കിലേക്ക് ഓടിയെത്തുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ. വിശുദ്ധനായ ക്രിസ്തുസും പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്, വളരെ മനോഹരമായ വാക്യം: തെരുവിലെ മനുഷ്യൻ വിശന്നു മരിച്ചാൽ നിന്റെ ഭവനത്തിൽ നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ നീ ഒരു കൊലപാതകയാണ്. തെരുവിലെ മനുഷ്യൻ വിറച്ചു മരിച്ചാൽ
നിന്റെ ഭവനത്തിന് ആവശ്യം നിൽക്കാൻ വസ്ത്രം ഉണ്ടെങ്കിൽ നീ കൊലപാതകിയാണ്. നിന്നെ നീണ്ടുപോകുന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ ആലോചിച്ച് നോക്കുകയും നമുക്ക് ആവശ്യമുള്ളത് എത്രയോ കൂടി പണം നമ്മുടെ കൈവശമുണ്ട്, നമുക്ക് ആവശ്യമുള്ള എത്രയോ കൂടി വസ്തു നമ്മുടെ കരങ്ങളിലുണ്ട്, നമുക്ക് ആവശ്യമുള്ള എന്തുമാത്രം വസ്ത്രം നമ്മുടെ കരങ്ങളിലുണ്ട്. എന്നാൽ ഒരു നേരത്തെ ആഹാരമില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, കയറിക്കിടക്കാൻ ഇടപാടമില്ലാത്ത എന്തോരം മനുഷ്യരെ അനുദിന മാധ്യമങ്ങളിൽ കൂടി പോലും നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. കണ്ണ് തുറന്ന് ഇതുപോലുള്ള മനുഷ്യരെ കാണുവാനും അവരെയൊക്കെ അവരിലൊക്കെ യേശുവിന് മുഖം കാണുവാനും അവരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവരെ സഹായിക്കുവാനും നല്ല മനസ്സ് എനിക്ക് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എട്ടു നിയമൻ്റെ ഓരോ ദിവസങ്ങളും പരിശുദ്ധമ്മയുടെ മനോഹരമായ മനോഭാവം, യേശുവിനെ എത്ര കൂടുതൽ സ്നേഹിക്കാം, യേശുവിനെ എത്ര കൂടുതൽ സഹായിക്കാം. അമ്മത്രശ പറയുന്ന പോലെ, എനിക്ക് കരങ്ങളില്ല, നിന്റെ കരങ്ങൾ എനിക്ക് കടം തരൂ, എനിക്ക് കണ്ണുകളില്ല, നിന്റെ കണ്ണുകൾ എനിക്ക് കടം തരൂ. അതെ, ദരിദ്രരുടെ രോദനം കേൾക്കുവാൻ ചെവികളും, ദരിദ്രരുടെ ദുഃഖങ്ങൾ കാണുവാൻ കണ്ണുകളും, ദരിദ്രരെ സഹായിക്കുവാൻ കൈകളും, അവരുടെ ഇടക്കിലെത്തുവാൻ കാലുകളും, യേശുവിന് കടം കൊടുക്കുവാൻ ഈ എട്ടു നൊയമ്പിൻ്റെ ദിവസങ്ങൾ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. അങ്ങനെ എട്ടു നൊയമ്പിൻ്റെ ദിവസങ്ങൾ അനേകർക്ക് നന്മയുടെ ദിവസങ്ങളായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കൃപയും ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധമാവും എനിക്കും നിങ്ങൾക്കും നൽകി സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ ആമേൻ.